ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1999 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ആകെ 6 ചിത്രങ്ങൾ റിലീസ് ചെയ്ത 1999 മമ്മൂട്ടിക്ക് ഏറെ നിരാശയാണ് സമ്മാനിച്ചത്. ഇതിൽ ഒരു ചിത്രം പോലും സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയില്ല എന്നുള്ളത് മമ്മൂട്ടിക്ക് തിരിച്ചടിയായി. ഇനി ഏതൊക്കെയാണ് 99 മമ്മൂട്ടി ചിത്രങ്ങളെന്ന് നോക്കാം. 99 മമ്മൂട്ടിയുടെ ആദ്യത്തെ ചിത്രമായിരുന്നു ജനുവരി 15 തിയേറ്ററുകളിലെത്തിയ ദി ഗോഡ് മാൻ. കെ.മധു സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ മമ്മൂട്ടി പോലീസ് ഓഫീസറുടെ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. മമ്മൂട്ടി CI അമർനാഥായി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രത്തിൽ ഇന്ദ്രജയായിരുന്നു നായിക. മുരളി, വാണി വിശ്വനാഥ്, രതീഷ്, മഹേഷ് ആനന്ദ്, മണിയംപിള്ള രാജു, സായികുമാർ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് സുരേഷ് പതിശ്ശേരിയായിരുന്നു. തകർപ്പൻ ഇനിഷ്യൽ നേടിയ ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആവറേജ് വിജയത്തിലൊതുങ്ങിയ ചിത്രം മാത്രമായിരുന്നു ദി ഗോഡ് മാൻ. തനൂഫ് കരീമായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. 99 മമ്മൂട്ടിയുടെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 12 തിയേറ്ററുകളിലെത്തിയ സ്റ്റാലിൻ ശിവദാസ്. TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത ഈ പൊളിറ്റിക്കൽ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിട്ടായിരുന്നു വേഷമിട്ടിരുന്നത്. T. ദാമോദരൻ രചന നിർവഹിച്ച ഈ ചിത്രം വളരെ ലോ ഹൈപ്പിൽ തിയേറ്ററിലെത്തിയത് കൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായി മാറി സ്റ്റാലിൻ ശിവദാസ്. ജഗദീഷ്, ഖുശ്ബു, ക്യാപ്റ്റൻ രാജു, മധു, NF വർഗീസ്, നെടുമുടി വേണു തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം രോഹിത് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് പണിക്കറായിരുന്നു നിർമ്മിച്ചത്. 99 മമ്മൂട്ടിയുടെ അടുത്ത ചിത്രമായിരുന്നു മാർച്ച് 18 തിയേറ്ററുകളിലെത്തിയ 7 പുന്നത്തരകൻ. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ആക്ഷൻ ഫാമിലി എന്റർടൈനർ ആയിരുന്നു. മമ്മൂട്ടി 7 പുന്ന സണ്ണിത്തരകനായി മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിൽ ബോളിവുഡ് നടി നമ്രത ശിരോദ്കറായിരുന്നു നായിക വേഷം കൈകാര്യം ചെയ്തിരുന്നത്. കലൂർ ഡെന്നിസ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രം തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടുക വഴി ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം നേടി. ജഗദീഷ്, മധു, ക്യാപ്റ്റൻ രാജു, KPIC സണ്ണി, രാജൻ ബി ദേവ്, രസിക തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം വിദ്യാസാഗർ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. ലിയോ ഗ്രൂപ്പിന്റെ ബാനറിൽ ജോർജ് ബി ജോസഫ് ആയിരുന്നു 7 പുന്നത്തരകൻ നിർമ്മിച്ചത്. വിദ്യാസാഗറിന്റെ സംഗീതത്തിലൊരുങ്ങിയ 3 മികച്ച ഗാനങ്ങൾ ചിത്രത്തിന് നേട്ടമായി. 99 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ അടുത്ത ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് April 15 തിയേറ്ററുകളിലെത്തിയ മേഘം. ഏറെ കാലത്തിന് ശേഷം പ്രിയദർശന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ മമ്മൂട്ടി ചിത്രം ഒരു കോമഡി ഫാമിലി ഡ്രാമ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ചിത്രമായിരുന്നു. ദിലീപും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ബോളിവുഡ് നടിമാരായ പൂജ ബത്രയും പ്രിയ ഗില്ലുമായിരുന്നു നായികമാരായി വേഷമിട്ടിരുന്നത്. T. ദാമോദരന്റെ തിരക്കഥയിലൊരുങ്ങിയ ഈ ചിത്രം ഫാമിലി കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയെങ്കിലും ബോക്സ് ഓഫീസിൽ അത് പ്രതിഫലിച്ചില്ല. അതുകൊണ്ട് തന്നെ മേഘം ഒരു പരാജയ ചിത്രമായി മാറി. സിത്താര കമ്പൈൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ, KPIC ലളിത, മാമുക്കോയ, നെടുമുടി വേണു, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഔസേപ്പച്ചന്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രത്തിലെ ഒട്ടുമിക്ക ഗാനങ്ങളും അക്കാലത്ത് ഏറെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. മോഹൻലാലിന്റെ നിർമ്മാണ കമ്പനിയായ പ്രണവ് മൂവീസ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ വിതരണം നിർവഹിച്ചത്. 99 മമ്മൂട്ടിയുടെ അടുത്ത ചിത്രമായിരുന്നു July 4 തിയേറ്ററുകളിലെത്തിയ തച്ചിലെടുത്ത് ചുണ്ടൻ. രാജൂൺ കാര്യാൾ സംവിധാനം ചെയ്ത ഈ ചിത്രമായിരുന്നു 99 മമ്മൂട്ടിയുടെ തരക്കേടില്ലാത്ത വിജയം നേടിയ ചിത്രം. എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ തച്ചിലെടുത്ത് ചുണ്ടനായില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം കൈവരിച്ച ഈ ചിത്രം ജൂലിയ പിക്ചേഴ്സിന്റെ ബാനറിൽ തമ്പി കണ്ണന്താനമായിരുന്നു നിർമ്മിച്ചത്. നന്ദിനിയും വാണി വിശ്വനാഥും നായികമാരായി എത്തിയ ഈ ചിത്രത്തിൽ തിലകൻ, നെടുമുടി വേണു, കാവേരി, ക്യാപ്റ്റൻ രാജു, വിജയകുമാർ തുടങ്ങി നിരവധി താരങ്ങളുണ്ടായിരുന്നു. ബാബു ജനാർദ്ദനൻ രചന നിർവഹിച്ച ഈ ചിത്രത്തിലെ രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച ഒട്ടുമിക്ക ഗാനങ്ങളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. കുട്ടനാടന്റെ പശ്ചാത്തലത്തിലൊരുങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കൊച്ചുകുഞ്ഞ് എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടി. 99 മമ്മൂട്ടിയുടെ 6-ാമത്തെയും അവസാനത്തെയും ചിത്രമായിരുന്നു പല്ലാവൂർ ദേവനാരായണൻ. ഓണത്തിനോടനുബന്ധിച്ച് August 19 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിൽ സംഗീതയും മന്ത്രയുമായിരുന്നു നായികമാരായി എത്തിയത്. VM വിനു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് ഗിരീഷ് പൊത്തഞ്ചേരിയായിരുന്നു രചന നിർവഹിച്ചത്. സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ M. മണി നിർമ്മിച്ച പല്ലാവൂർ ദേവനാരായണൻ കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കിയായിരുന്നു ഓണത്തിന് തിയേറ്ററുകളിലെത്തിയിരുന്നത്. എന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമായി മാറി പല്ലാവൂർ ദേവനാരായണൻ.
തിലകൻ, എൻ എഫ് വർഗീസ്, കവിയൂർ പൊന്നമ്മ, ജഗദീഷ്, കലാഭവമണി, സായികുമാർ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം രവീന്ദ്രനായിരുന്നു നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ ആകെ അഭിനയിച്ച 6 ചിത്രങ്ങളിൽ ഒരു ചിത്രം പോലും ഹിറ്റ് സ്റ്റാറ്റസ് നേടിയില്ല. 3 ചിത്രങ്ങൾ ആവറേജ് വിജയങ്ങൾ നേടിയപ്പോൾ 3 ചിത്രങ്ങൾ സമ്പൂർണ്ണ പരാജയങ്ങളായി മാറി. അതുകൊണ്ട് തന്നെ 99 മമ്മൂട്ടിയുടെ സക്സസ് റേഷ്യോ 25% ആണ്. ദി ഗോഡ് മാൻ, എഴുപുനത്തരകൻ, തച്ചിലെടുത്ത ചുണ്ടൻ എന്നീ ചിത്രങ്ങൾ ആവറേജ് വിജയം നേടി. ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് നോക്കുമ്പോൾ ജഗദീഷ് 3 ചിത്രങ്ങൾ അഭിനയിച്ചു, 2 ചിത്രങ്ങൾക്ക് ടി ദാമോദരൻ രചന നിർവഹിച്ചു, 2 ചിത്രങ്ങൾക്ക് രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ചു. ഇത്രയുമാണ് 99 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വേറൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.